വിവാഹിതനല്ലേ? അല്ല. എന്താ ഇത്ര ധൈര്യമായിട്ട് പറയുന്ന? അല്ല, ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്നു. അല്ല, എന്തോ സ്ത്രീ വിദ്വേഷിയാണോ? ഏ, ഒരു സിനിമ, അത് നമ്മളിപ്പം നമ്മളിഷ്ടപ്പെട്ടവരെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സത്യം. അല്ലെങ്കിൽ അത് പോയിന്റ് നമ്പർ 1. അപ്പൊ അത് പ്രേമ നൈരാശ്. അല്ല, രണ്ടാമത്തെ കാര്യം പറയാം. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ആറ്റിറ്റ്യൂഡും കൂടെ വരുന്നു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സത്യം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പ്രത്യേകിച്ച് അതിനെതിരായിട്ടൊന്നും സംഭവിച്ചൊന്നുമല്ല. നിങ്ങൾ എത്ര പേരാണ്? ഞങ്ങൾ 4 പേര്. 4 പേര്. മൂത്തത് ബ്രദർ. ആ പുള്ളി എന്ത് ചെയ്യുന്നു? പുള്ളി ബിസിനസ്സാണ്. ബിസിനസ്. രണ്ടാമത്തെ ആള്? സിസ്റ്റർ. കല്യാണം കഴിഞ്ഞു? അതെ. എവിടെയാണ്? കാനഡയിലാണ്. കാനഡയിൽ. ഓക്കെ. മൂന്നാമത്തെ നിങ്ങൾ. നാലാമത്തെ ആൾ എന്താണ്? പുള്ളി ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റ് ആണ്. എവിടെയാണ്? ട്രിവാൻഡ്രത്തേനാ. ഓ ഓ ശരി. പുള്ളി മാരീഡ് ആണോ? അതെ, പുള്ളി മാരീഡ് ആണ്. അപ്പൊ ബാക്കി എല്ലാരും മാരീഡ് ആണ്. മൂത്ത ബ്രദർ മാരീഡ് അല്ല. ഒരാളുണ്ട് അല്ലേ, അതെന്താ കാരണം? അതും പുള്ളിയും പുള്ളിയുടേതായ ഒരു ചില പേഴ്സണൽ കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹം ഇവിടെ കേരളത്തിൽ തന്നെയാണോ? അപ്പൊ എന്താണ് തീരുമാനം? കല്യാണം കഴിക്കുമോ അതോ ഒരു ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ യെസ് എന്ന് പറയോ അതോ പിന്നെ നോക്കാമെന്ന് പറയോ അതോ വേണ്ടെന്ന് പറയോ? ഇല്ല, നമുക്ക് ചേരാൻ പറ്റുന്നതാണെങ്കിൽ യെസ് എന്ന് പറയും. പറയേ. പാട്ട് പാടുമോ? അയ്യോ ചേട്ടാ, എനിക്ക് പാട്ട് പാടാൻ കഴിവില്ല. ഉണ്ട്, ഒരു 4 വരിയൊക്കെ പാടും. പക്ഷെ പോലീസിന്റെ പാട്ടില്ലാതെ ഇത് പൂർണ്ണമാകില്ല. അല്ലേടെ, എനിക്ക് എനിക്കറിയാം, നമുക്ക് ജനിക്കുമ്പോൾ ഉള്ള ഒരു കഴിവാണ് ഈ പാട്ട് പാടുന്നത്. എല്ലാവർക്കും എനിക്ക് പക്ഷേ റാപ്പ് പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മതി. അത് ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ബസ് ടോപ്പ് കാർത്തിക്, പിന്നെ സുഗിത മേനോന, സുഗിത നായർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ സയനോര, ഇവരോട്ടെല്ലാം ഞാൻ ടെക്നോ പാർക്കിൽ ഷോ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ നമ്മുടെ ഗിറ്റാറിസ്റ്റ് ജോണി ചേട്ടൻ ഉണ്ടല്ലോ, മരിച്ചു. ആ ജോണി ചേട്ടൻ വന്ന് എന്നെ സെലക്ട് ചെയ്തു. അപ്പൊ എനിക്ക് പാട്ട് കുറച്ച്, പക്ഷെ തൊലിക്കെട്ടിയുണ്ട് ഈ റാപ്പ് ചെയ്യാനായിട്ട്. അതൊരു ഇത് ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് അത് ചെയ്ത്. അപ്പൊ തന്നെ എന്നെ എടുത്തിട്ട് 50 സെക്കൻഡ്സ് ഞാൻ ഈ ടോപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഞാൻ ഇരിക്കെ ടെക്നോ പാർക്കിൽ. അതൊന്ന്, അത് ഷാഗി എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരൻ്റെ ഇത്. അതെങ്ങനെയായിരുന്നു? മല്ലൊഴിക്ക ലവ എന്ന് ചെക്ക് മീ ഫൺ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, നിങ്ങൾ മലയാളത്തിൽ നിന്ന് മാറി തമിഴിൽ പോയി, അവിടെ നിന്ന് ഹിന്ദിയിലും പോയി, ബോളിവുഡിൽ പോവും എന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ വിചാരിച്ച ചേട്ടൻ ഇത്രയും കോണ്ടാക്ട് ഉള്ള സ്ഥിതി ചിലപ്പോൾ നടക്കും. എനിക്ക് നാഷണൽ ലെവലിൽ ഇല്ല കോണ്ടാക്ട്. ഹോളിവുഡിൽ കോണ്ടാക്ട് ഇല്ല. പക്ഷേ എൻ്റെ ഒരു ഒരു ടെലിപ്പതി പറയുന്നു, നിങ്ങളൊരു ഇംഗ്ലീഷ് ഫിലിമിൽ നിങ്ങൾ അഭിനയിക്കും. ഉറപ്പാണ്? ബ്രദർ ട്രിവാൻഡ്രത്താണ്. ഇവിടെ സാധാരണ ഈ പ്രോഗ്രാമിന് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഭാര്യയാണ് അല്ലെങ്കിൽ സഹോദരിയാണ് അല്ലെങ്കിൽ മകളാണ്. അപ്പം നിങ്ങൾ നാളെ വൈകുന്നേരം 8 മണിക്ക് ആരെയാണ് കൊണ്ടുവരാൻ പോണേ? ഇപ്പോൾ ബ്രദറിനെ കൊണ്ടുവരാം. ബ്രദർ, അദ്ദേഹത്തിൻ്റെ പേര് പ്രഫുല്ല ചന്ദ്രൻ. ആ നേരത്തെ പറഞ്ഞല്ലോ, ഡെന്റിസ്റ്റ് ആണ് അല്ലേ? അതെ അതെ. ഓക്കെ. അദ്ദേഹം കല്യാണമൊക്കെ വെച്ചു, എത്ര കുട്ടികളുണ്ട്? അതായത് 2 കുട്ടികൾ. 2 കുട്ടികൾ. അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവോ ഈ പത്മകുമാർ എന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുമോ? അല്ലോ, അദ്ദേഹത്തിൻ്റെതായ കുറെ പോയിന്റ് ഓഫ് വ്യൂ പറയുമായിരിക്കും. പറയുമായിരിക്കും. അദ്ദേഹം പാടുമോ? അദ്ദേഹം പാട്ട് വേണം സാർ, ദേവീതാൻ്റെ പാടാൻ പാടാം. പാടിക്കളയാ, സഹിക്കാൻ പറ്റൂല, സഹിക്കാൻ പറ്റൂല. എന്തായാലും നമുക്ക് നോക്കാം, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കാൻ പോവാണ്. എന്തായാലും A5 ഭാഗ്യവനാണ് കേട്ടോ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു വൺ 2000. നൗ 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. സോ നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുന്നു. നാളെ രാത്രി കൃത്യം 8 മണിക്ക് ബ്രദറിനെ കൊണ്ട് വരിക. എനിക്കൊന്ന് അറിയാനുണ്ട് എന്താണ് കാര്യം എന്ന് മാത്രം അറിഞ്ഞാൽ മതി, കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് അറിയാമല്ലോ. അതെ, കാരണം ചില ഡൈവേഴ്സ് കേസുകളിൽ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ പയ്യന് ശേഷിയില്ലെന്ന്. അത് നമുക്ക് അറിയാമല്ലോ. ശേഷി കൂടുതൽ അത് നമ്മുടെ ബ്രദറിൻ്റെ തന്നെ ഞാൻ അറിഞ്ഞോളാം. ഓക്കേ.